മഹാനായ റിഫാഇ ഷെയ്ഖ് റഹ്മഹുല്ലാ, അതേപോലെ ഖാജ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി ഖുദ്ദിസ സിർറുഹു, ഇതുപോലുള്ള എത്രയോ മഹത്തുക്കളെ കുറിച്ച് നമ്മൾ കാണാത്ത ആ മഹത്തുക്കളുടെ എത്രയോ 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 മഹത്വങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ ആദരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹു ആദരിച്ചവരെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത്, ഓർക്കുന്നത്. അങ്ങനെ ആ സ്മരണയിൽ പങ്കാളിത്തം വഹിക്കുന്നതോടുകൂടി ഔലിയാക്കന്മാരുമായിട്ടുള്ള ഒരു സുഹബത്തും ഒരു മഹബത്തും നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുകയും അള്ളാഹുവേ ഇതേപോലെ നമുക്കും മരിച്ച് നാളെ നമ്മളെയും പ്രകീർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മയ്യത്തും എത്തിച്ചേരണമെന്നുള്ള ആ ഒരു സദുദ്ദേശത്തോടുകൂടി വേണം നമ്മളെല്ലാവരും ഇവിടെ പങ്കാളിത്തം വഹിക്കാൻ. അതല്ലാതെ നമ്മൾ അറിയപ്പെടാത്ത ഒരു മയ്യത്തായി പോകരുത്. എവിടെയെങ്കിലും കൂടെ നമ്മുടെ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ആരും തിരിഞ്ഞു നോക്കാനില്ല, ഒരാള് പോലും ഒരു സലാം ചൊല്ലാനില്ല, ഒരാള് സിയാറത്ത് ചെയ്യാനില്ല, ഒരാള് ദുആ ചെയ്യാനില്ലാത്ത ഒരു നാണം കെട്ട നിമ്യമായ അവസ്ഥ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകാൻ പാടില്ല. ഇത് ഏത് കാട്ടിലായിരുന്നാലും, ഏത് ഉള്ളിലായിരുന്നാലും, ഏത് മലമുകളിലായിരുന്നാലും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. കാരണം അള്ളാഹു അവരെ ആദരിച്ചു അതിന്റെ പേരിലാണ്. 40 പേരൊരു മയ്യത്ത് നമസ്കരിക്കുമ്പോ 40 പേര് ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവനൊരു നല്ല മനുഷ്യനായിരുന്നു, ഒരു സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് 40 പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കുമെന്നാണ് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് മയ്യത്ത് നമസ്കരിക്കുന്നത്. 40 പേര് നല്ല അഭിപ്രായം പറയണം. അപ്പോൾ നമ്മളെ കുറിച്ച് ഒരാളൊരു മോശമായ അഭിപ്രായം പറയാതെ നല്ല അഭിപ്രായം പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിനാണ് നമ്മുടെ നാടുകളിലെ ഈ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ എത്ര വലിയ മഹാനാണ്, എത്ര വലിയ മഹത്വമുള്ളവരാണ്, അവരെ കുറിച്ച് ഇപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഠിച്ചവരെ നാളെ എന്റെ അവസ്ഥ എന്താണ്, നാളെ ഞാൻ എവിടെയായിരിക്കും, നാളെ എന്നെ സ്മരിക്കുമോ ആരെങ്കിലും, നാളെ എനിക്ക് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്യാൻ ഉണ്ടാകുമോ, എന്റെ മക്കൾ പോലും എന്നെ മറന്നുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ അവഗണിക്കുകയാണ്, മാതാപിതാക്കൾക്ക് മഹത്വം നൽകാറില്ല. അറബി അക്ഷരമാല പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാരുടെ മുഖത്ത് ചാണകം വാരി എറിയുന്ന നാണം കെട്ട യുഗത്തിലൂടെയാണ് ഈ സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ശരീഅത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്ലാമിക മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് അതിനെ കരിവാരി തേച്ചുകൊണ്ട് അവഹേളിക്കുന്ന തരത്തിലുള്ള അധാർമികതയുടെ വക്കിലേക്ക് ഈ സമുദായം അതപ്പതിച്ച് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സംസ്കാര സമന്വയത്തിലേക്ക് സംസ്കാര സമ്പന്നരാക്കി മാറ്റാൻ ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ മഹത്തുക്കളെ കുറിച്ചും അവിടെ ഈ ലോകത്ത് പഠിപ്പിച്ച ഓരോരോ തത്വങ്ങളെ കുറിച്ചും ധർമ്മങ്ങളെ കുറിച്ചും ധർമ്മധാരകളെ കുറിച്ചും ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ് ഇതുപോലുള്ള ഉറൂസ് പരിപാടികൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതാണ്, അതല്ലാതെ കുറെ ആളുകൾ കൂടി കുറെ പൈസ ഉണ്ടാക്കി കുറെ ചാപ്പാട് തിന്ന് അങ്ങനെ നമ്മൾ പോകലല്ല. ഞങ്ങൾ വരുന്നവർക്കുള്ള ഉജീനവും ഭക്ഷണവും എല്ലാം ഇവിടെ ഒരുക്കുന്നത് ഇവിടെ കേട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇതേപോലെ ഔലിയാക്കന്മാരുടെ ആ വഴികളെ പാതകളെ പിൻപറ്റുന്ന സ്വാലിഹ്യങ്ങളായി നമ്മളും ജീവിച്ചു മരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു ആ നിലയിൽ നമ്മൾ എത്തിക്കുമാറാകട്ടെ. അതിനാണ് മഹാന്മാരായ സാലിഹ്യങ്ങൾ ഇവരോട് എത്തിയതും അവർ നമുക്കിത് വഴി കാണിച്ചു തന്നതും അവർ ഈ നേതൃത്വം വഹിക്കുന്നതുമെല്ലാം. അവരൊക്കെ നല്ല പാതയിലെത്തി, നല്ല നിലയിൽ മരണപ്പെട്ടവരെ കുറിച്ചാണല്ലോ ഈ ചർച്ചകൾ ചെയ്യുന്നത് പോലും. അതുകൊണ്ട് നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയുകയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. എന്ന് ചെറുപ്പക്കാർ യുവാക്കൾ അവരുടെ വിവാഹവേളകളിലെ ദൂർത്തുകളും ആർഭാടങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊല ചെയ്യലും മദ്യപിക്കലും മയക്കുമരുന്നിന് അടിമകളായി മാറലും ഇന്ന് നമ്മുടെ സമുദായം അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണേ സഹോദര, ഒരുപക്ഷെ നീ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മലക്കുൽ മൗത്ത് നിന്നെ തേടിയെത്തുന്നത്. ഒരുപക്ഷെ നീ മാനം ഒരു പെണ്ണിന്റെ മാനം കവർന്നെടുത്തു കൊണ്ടുപോയിരിക്കുമ്പോഴായിരിക്കാം മലക്കുൽ മൗത്ത് നിന്നെ തേടിയെത്തുന്നതിന്. അഊദുബില്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാളെ നീ കൊല്ല ചെയ്യുമ്പോൾ, ഒരാളെ വധിക്കുമ്പോൾ ആയിരിക്കാം മലക്കുൽ മൗത്ത് തേടിയെത്തുക. അതുകൊണ്ട് ഇതുപോലുള്ള ദുരാചാരങ്ങളും അനാവശ്യ അശ്ലീലമായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവും അവന്റെ റസൂലും
അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫിങ്ങൾ പഠിപ്പിച്ചെന്ന പാതകളോട് മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് ഗമിക്കാൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് മരണം നമ്മൾ മുന്നിൽ കാണണം. ഇവിടെ പല പല പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി. ഒന്നിലധികം ദിവസങ്ങൾ പ്രഭാഷണങ്ങളിൽ പ്രശസ്തരും പ്രഗത്ഭരുമായ പല പണ്ഡിതന്മാരുടെ പ്രഭാഷണം നടത്തിയെങ്കിൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, പല പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടവരാണ്. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്തപ്പോൾ ഇതിലൊന്നും കാണാത്തതായ ഒരു വിഷയമാണ് മരണവുമായി ബന്ധപ്പെട്ട വിഷയം, ഖബറുമായി ബന്ധപ്പെട്ട വിഷയം, ആഖിറുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. നമുക്ക് രണ്ട് സ്ഥലമാണ്, രണ്ട് കവാടങ്ങളാണ് അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഒന്ന് സ്വർഗത്തിന്റെ കവാടം, മറ്റൊന്ന് നരകത്തിന്റെ കവാടം. നമ്മളാരും നരകത്തിൽ പോകാനല്ല ഈ ഒരുമിച്ച് കൂടിയത്. നമ്മളാരും നരകത്തിൽ പോകുന്നതിന് വേണ്ടിയല്ല ഈ പ്രഭാഷണം കേൾക്കുന്നത്. നമ്മളാരും നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതുപോലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം സ്വർഗമാണ്, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നരകത്തിൽ നിന്ന് കാവൽ തേടണം. നരകം പോലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് നബിയുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നരകം പോലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മാ അജ്റനീ മിനന്നാർ, അല്ലാഹുമ്മാ അജ്റനീ മിനന്നാർ, നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ രക്ഷ നൽകണേ, പടച്ചവനെ നരകത്തിൽ നിന്ന് മോചനം നൽകണേ. നാഥാ, ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചിന്തിക്കാത്ത പ്രവാചകനാണ്, നന്മയുടെ നിറകുടമാണ്, ലോകത്ത് സത്യാസത്യ വിവേചകനാണ്, സത്യം നുകർന്നു കൊടുക്കുവാൻ നമ്മളെ പഠിപ്പിച്ച ഗുരുഭൂതരാണ്. ആ പരിശുദ്ധ പ്രവാചകൻ സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. എന്നോടും നിങ്ങളോടും ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ്, സുബഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും നിങ്ങൾ അല്ലാഹുവിനോട് നരകത്തെ തൊട്ട് തേടണേ. കാരണം വലഖദ് ഇസ്തഖത്തിന്നാർ, നരകം പോലും അല്ലാഹുവിനോട് കാവൽ തേടുകയാ, ഒരിക്കൽ നരകം അല്ലാഹുവിനോട് അവലാതിപ്പെടുകയാണ്. ഫഖാലത് യാ റബ്ബി അകല ബഅദീ ബഅലാ, നരകം അല്ലാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് പറയുകയാണ്, പടച്ചവനെ ചൂട് കാരണമായി, കഠിനമായ ചൂടിന്റെ കാരണമായി ഞാൻ സ്വയമേ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ തന്നെ നരകം തിന്നുകളയുകയാണ്, എന്റെ ചില ഭാഗങ്ങളെ നരകം തിന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം നീ നൽകണയെന്ന് നരകം പോലും അല്ലാഹുവിനോട് കാവൽ ചോദിച്ചപ്പോ അല്ലാഹു നരകത്തോട് അറിയിച്ചു കൊടുക്കുകയാണ്. രണ്ട് പ്രാവശ്യം നരകമേ നീ ഒന്ന് നിശ്വസിക്കണേ, രണ്ട് പ്രാവശ്യം നിശ്വസിക്കാൻ നരകത്തോട് അല്ലാഹു പറയുകയാണ്. നഫസുൽ ഫിശ്ശതാ വനഫസുൽ ഫിസൈഫ്, ഒന്ന് ഓ ചൂടിന്റെ കൊടും ചൂടിന്റെ സമയത്ത് ആ നരകം നിശ്വസിച്ച നിശ്വാസമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ചൂടിന്റെ കാരണം. വലിയ ചൂടാ കേരളം എന്ന് പറയുന്നത്, ഗോഡ് സോൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം എന്ന് അറബികളെ പോലെ വിശേഷിപ്പിച്ചത് ഖൈറുല്ലാ ഖൈറുല്ലാ, അല്ലാഹുവിന്റെ ഖൈറ്, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ നന്മകൾ, അവന്റെ ഔദാര്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ് കേരളത്തിന്റെ മണ്ണ്. ഖൈറുല്ലാ ഖൈറുല്ലാ എന്ന് ലോപിച്ചാണ് കേരള കേരള എന്നുണ്ടായെന്നൊന്ന് പോലും അറബികൾ പറയുമ്പോ ഈ പരിശുദ്ധമായ ഈ കേരളക്കരയിൽ ഒരിക്കൽ നമ്മൾ ചൂടും തണുപ്പും അറിഞ്ഞിരുന്നില്ല. എല്ലാം നല്ല കാലാവസ്ഥ, വലിയ അമിതമായ ചൂടില്ല, അമിതമായ തണുപ്പില്ല, കുടിക്കാൻ സുഗതമായ ശുദ്ധമായ വെള്ളം, ഹരിതാപമായ വയലേലകൾ, രാസപദാർത്ഥങ്ങളൊന്നും കൂട്ടിയിണക്കപ്പെടാത്ത പച്ചക്കറികൾ, എത്രയോ നല്ല ഭക്ഷണ പാനീയങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, എന്ത് രസമായിരുന്നു കേരളത്തിന്റെ ഒരു ചരിത്രം ഒരു കാലഘട്ടം പരിശോധിച്ചാൽ അറബികൾ പോലും ഇഷ്ടപ്പെട്ടുകൊണ്ട് ലോകത്തു പോലും ഈ കേരളക്കരയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. കേരളക്കരയിലെ
മക്കൾ കുടിക്കാൻ വെള്ളമില്ല. അവന്റെ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്, രോഗങ്ങൾ അധികരിക്കുകയാണ്. രോഗമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമാണ്. അതേപോലെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി സംഭവിക്കുന്നതും അതും അപൂർവത്തിൽ അപൂർവമാണ്. ഇന്നൊരു പഞ്ചായത്ത് എടുത്താൽ, ഒരു ഗ്രാമം എടുത്താൽ, ഒരു മുനിസിപ്പാലിറ്റി എടുത്താൽ, ഒരു മഹല്ലെടുത്താൽ, ആ മഹല്ലിൽ എത്ര പേർക്കാണ് ക്യാൻസർ, എത്ര പേർക്കാണ് ഹാർട്ടിന്റെ രോഗങ്ങൾ, എത്ര പേർക്കാണ് മഹാമാരി സംഭവിച്ചു പോയത്. കാലഘട്ടം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്തിന്റെ നാള് വരും സഹോദരങ്ങളെ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ന് മഴ നിങ്ങൾക്ക് കുറഞ്ഞു പോകും, വെള്ളത്തിന്റെ ക്ഷാമമുണ്ടാകും.